ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്സാണ് ബാങ്ക് അക്കൗണ്ട്സ് ഉള്ളതെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ എത്തുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോസും ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്ക് ഈ വീഡിയോയുടെ കണ്ടൻറ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബാങ്ക് അക്കൗണ്ട്സ് പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ബാലൻസ് ബേസ് ചെയ്തിട്ട്, രണ്ടാമത്തത് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ബാങ്ക് അക്കൗണ്ടുകളെ തരംതിരിച്ചിരിക്കുക. ഇതിൽ ബാലൻസ് ബേസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, പിന്നെ ലോൺ അക്കൗണ്ട്. ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും, അതായത് പോസിറ്റീവ് ബാലൻസ്. ഇങ്ങനത്തെ അക്കൗണ്ടുകളുടെ എക്സാമ്പിളാണ് SB അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ടുകൾ തുടങ്ങിയവ. ഇവയുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ അകത്ത് ബാലൻസ് എഴുതിയിട്ട് അതിന് ശേഷം CR എന്ന് എഴുതിയിട്ടുണ്ടാകും, അതായത് ക്രെഡിറ്റ് ബാലൻസിലായിരിക്കും ഈ അക്കൗണ്ടുകൾ. രണ്ടാമത്തെ ടൈപ്പ് അക്കൗണ്ടാണ് ലോൺ അക്കൗണ്ടുകൾ. ലോൺ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ബാലൻസ്, അതായത് നമുക്ക് ബാങ്കിലേക്ക് പേ ചെയ്യാനുള്ള ബാലൻസ് ആയിരിക്കും അതിലുണ്ടാവുക. ഇങ്ങനെയുള്ള അക്കൗണ്ടുകളുടെ അവസാനം സ്റ്റേറ്റ്മെൻറ്റിൽ ബാലൻസിൻ്റെ അവസാനം DR എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും, അതായത് ഇത് ഡെബിറ്റ് ബാലൻസിലാണെന്ന്. ഇവയുടെ ഉദാഹരണങ്ങളാണ് ഹൗസിംഗ് ലോണുകൾ, കാർ ലോണുകൾ, അല്ലെങ്കിൽ പിന്നെയുള്ള ഓവർ ഡ്രാഫ്റ്റ്, ക്യാഷ് ക്രെഡിറ്റ്, CC, OD തുടങ്ങിയവ. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ ടൈം ലിമിറ്റിനെ ബേസ് ചെയ്താണ്. ഇപ്പം SB അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടുകളും ഒക്കെ അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിൽ നമുക്ക് എന്നത്തേക്ക് ക്ലോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടല്ല നമുക്ക് ആ അക്കൗണ്ട് തുടങ്ങുക. അത് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ആ അക്കൗണ്ടുകൾ പ്രവർത്തിച്ച് കൊണ്ടുപോകാവുന്നതാണ്. അങ്ങനെയുള്ള അക്കൗണ്ടുകളാണ് റണ്ണിങ് അക്കൗണ്ടുകൾ എന്ന് പറയാം. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, റെക്കറിംഗ് ഡെപ്പോസിറ്റുകൾ, അതുപോലെ EMI ഉള്ള ലോണുകൾ തുടങ്ങിയവയൊക്കെ ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പം അത് ക്ലോസ് ആകും. അതായത് EMI ഉള്ള ലോണുകളാണെങ്കിൽ അത് അടച്ചു കഴിയുമ്പം അത് മൊത്തം എല്ലാ EMIs അടച്ചു കഴിയുമ്പോൾ ആ ലോണ് ക്ലോസ് ആവും, അഥവാ ആ അക്കൗണ്ട് ക്ലോസ് ആവും. അതുപോലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയാലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ നമ്മൾ ഇടുന്നത് ഇപ്പം 100,000 രൂപ ഒരു കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 5 കൊല്ലത്തേക്ക് അങ്ങനെയാണ് ഇടുന്നത്. അപ്പം അത് ആ ടൈം പീരീഡ് കഴിയുമ്പം ആ അക്കൗണ്ടും ക്ലോസ് ആവും. ഇനി റണ്ണിങ് അക്കൗണ്ടുകളിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് റണ്ണിങ് അക്കൗണ്ടുകളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാഷ് അല്ലെങ്കിൽ ഈ പണം നിക്ഷേപിക്കുകയും അതുപോലെ അതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യാവുന്നതാണ്. എന്നാൽ ടൈം അല്ലെങ്കിൽ ടൈം അക്കൗണ്ട് എന്ന് പറയുന്നത് അതിലേക്ക് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ പിൻവലിക്കുന്നതോ അതൊരു പ്രത്യേക അനുപാതത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക പാറ്റേണിലാണ്. ഇപ്പോൾ ലോണുകളുടെ കാര്യത്തിലാണെങ്കിൽ EMI മാസാമാസം അടച്ചടച്ച് പോകുന്നു. ഡെപ്പോസിറ്റുകൾ RDയുടെ കാലത്തിലാണെങ്കിലും അതെല്ലാ മാസവും അതിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കും. എന്നാൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണെങ്കിൽ അത് അക്കൗണ്ടിൽ നിന്നുള്ള വിഡ്രോവലാണ്, അത് എല്ലാ മാസം. അപ്പോൾ അതിനൊരു പാറ്റേൺ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പം ഇതിങ്ങനെ രണ്ട് വിധത്തിലാണ് പ്രധാനമായിട്ടും നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സമ്മറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും SB അക്കൗണ്ട്, അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരേ സമയം ഒരു റണ്ണിങ് അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ടുമാണ്. അതുപോലെ തന്നെയാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ കാര്യം. ഇനി ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങിയവയാണെങ്കിൽ അവ ടേം അക്കൗണ്ടുകളാണ്, അതേസമയം ക്രെഡിറ്റ് ബാലൻസ് അക്കൗണ്ടുകളാണ്. അതായത് ഇവ രണ്ട് പോസിറ്റീവ് ബാലൻസ് അക്കൗണ്ടുകളാണ്. അതേസമയം SB കറണ്ട് അക്കൗണ്ടും റണ്ണിങ് അക്കൗണ്ടും FDയും RDയും ടേം അക്കൗണ്ട്സുമാണ്. ഇനി ഓവർ ഡ്രാഫ്റ്റുകൾ അല്ലെങ്കിൽ ക്യാഷ് ക്രെഡിറ്റ്, CC, OD, CC, അതുപോലെ ഈ കർഷകർക്കുള്ള KCC എന്ന് പറഞ്ഞ തുടങ്ങിയ സ്കീമുകളൊക്കെ റണ്ണിങ് ഒരേ സമയം റണ്ണിങ് അക്കൗണ്ടിലും അതേപോലെ ഡെബിറ്റ് ബാലൻസ് അഥവാ ലോൺ സെഗ്മെൻറ്റിലും പെട്ടതാണ്. ഇനി ഹൗസിംഗ് ലോണ്, കാർ ലോണ്, അതുപോലെ പേഴ്സണൽ ലോണ് തുടങ്ങിയവയൊക്കെ ഒരേ സമയം ടേം ലോൺ അക്കൗണ്ടിലും മീൻസ് ടേം അക്കൗണ്ടിലും അതേപോലെ ഡെബിറ്റ് ബാലൻസിലും പെട്ടതാണ്. സോ ഇങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ സോ താങ്ക് യു അണ്ണാനോട്.